സൗദി അറേബ്യയിലെ മക്കയിലുണ്ടായ ഭീകരാക്രമണ ശ്രമം സുരക്ഷാ സേന തകർത്തു. ഹറംപള്ളിയെ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണമെന്ന് സൗദി ആഭ്യന്തര വകുപ്പ് വക്താവ് അറിയിച്ചു. റംസാനിലെ അവസാന വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കവെയായിരുന്നു ആക്രമണം. മേഖലയിൽ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു. മക്കയിലെ ഹറാം പള്ളിക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ സുരക്ഷാ സേനാംഗങ്ങൾക്കും തീർത്ഥാടകർക്കും പരിക്കേറ്റു. മക്കയിലെ ഭീകരരുടെ രണ്ട് സംഘങ്ങളെയും ജിദ്ദയിൽ മറ്റൊരു സംഘത്തെയും പിടികൂടി. മക്കയിലെ അൽ അസിലെ മേഖലയിൽ പിടിയിലായ ഭീകരനിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ് ഭീകരാക്രമണ ശ്രമം തകർക്കാൻ സഹായിച്ചത്. തുടർന്നുള്ള പരിശോധനയ്ക്കിടെ മക്കയിൽ തന്നെ അജ്വാദ് അൽ മസാഹിൽ ഭീകരൻ ഒളിച്ചിരുന്ന വീട് സുരക്ഷാസേന വളഞ്ഞു. കീഴടങ്ങാനുള്ള നിർദ്ദേശം തള്ളി ഇയാൾ പോലീസിനു നേരെ വെടിയുതിർക്കുകയും ചെയ്തു. ഏറ്റുമുട്ടലിനൊടുവിൽ ഇയാൾ ബോംബ് ഉപയോഗിച്ച് സ്വയം പൊട്ടിത്തെറിച്ചതായി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്. മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ഖത്തർ ഇന്ന് വേർപിരിയേണ്ടി വരുമെന്ന് UAE. ഖത്തർ രാഷ്ട്രീയ അപക്വത കാണിക്കുന്നുവെന്നും UAE വിദേശകാര്യമന്ത്രി അൻവർ ഗാർഗാഷ്. എന്നാൽ ഖത്തർ പ്രതിസന്ധിയിൽ അമേരിക്കൻ മാധ്യസ്ഥം വേണ്ടെന്ന് ഗൾഫ് രാജ്യങ്ങൾ. മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഖത്തർ കാണിക്കുന്ന അപക്വമായ നിലപാട് ആ രാജ്യവുമായി എന്നേക്കുമായുള്ള വിട്ടുപിരിയലിൽ എത്തിച്ചേരുമെന്ന് UAE വിദേശകാര്യമന്ത്രി അൻവർ ഗർഗാഷ് ട്വിറ്ററിൽ വ്യക്തമാക്കി. ഖത്തർ എന്ന സഹോദരൻ നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഗൗരവത്തോടെ കാണണമെന്നും ഇറാനോ തുർക്കിയോ ലെബനനോ അല്ല നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്ഥലങ്ങൾ എന്ന കാര്യം ഓർമ്മിക്കണമെന്നും അൻവർ ഗർഗാഷ് ഓർമ്മിപ്പിച്ചു. മേഖലയിലെ തീവ്രവാദ സാന്നിധ്യം സംബന്ധിച്ച് ഖത്തർ തീരെ ഗൌരവമായി കാണുന്നില്ല. പലതും ചോർത്തിക്കൊടുത്തും മാധ്യമങ്ങളിലൂടെ അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ചും രാഷ്ട്രീയ കുട്ടികളിയാണ് ഖത്തർ ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോഴത്തെ പ്രതിസന്ധി നീണ്ടുപോയാൽ ഖത്തറിന് എന്നേക്കുമായി മറ്റ് ഗൾഫ് രാജ്യങ്ങൾ വേർപെടുത്തുമെന്നും അൻവർ ഗർഗാഷ് ഓർമ്മിപ്പിച്ചു. അതേസമയം ഖത്തർ പ്രതിസന്ധി ഗൾഫ് രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയമാണെന്നും കുവൈറ്റ് മധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്നും അമേരിക്കയിലെ UAE അംബാസിഡർ വ്യക്തമാക്കി. മേഖലയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ഇടപെടാമെന്ന അമേരിക്കയുടെ നിർദ്ദേശത്തോട് വാഷിംഗ്ടണിൽ പ്രതികരിക്കുകയായിരുന്നു അംബാസിഡർ. ഖത്തറുമായുള്ള പ്രശ്നം നയപരവും സാമ്പത്തികവുമായ നിലയിൽ നേരിടുമെന്നും സൈനിക നടപടി ഉണ്ടാവില്ലെന്നും ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദുബായ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ വാഷിംഗ്ടൺ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും. ട്രംപ് അധികാരമേറ്റതിന് ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ വാഷിംഗ്ടൺ സന്ദർശനമാണിത്. ഭീകരതയും പാകിസ്ഥാനോടുള്ള US സമീപനവും വ്യാവസായിക നയങ്ങളും ചർച്ചയാകും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി അത്യാധുനിക ഡ്രോണുകൾ ഇന്ത്യയ്ക്ക് വിൽക്കാൻ US കോൺഗ്രസ് അനുമതി നൽകി. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയ്ക്കായി വാഷിംഗ്ടണിലേക്ക് തിരിക്കുന്നത്. നാളെ ആരംഭിക്കുന്ന രണ്ട് ദിവസത്തെ വാഷിംഗ്ടൺ സന്ദർശനത്തിനിടെ തിങ്കളാഴ്ച വൈറ്റ് ഹൌസിലാണ് മോദി ട്രംപ് കൂടിക്കാഴ്ച. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി $3 മില്യൺ അത്യാധുനിക ഡ്രോണുകൾ ഇന്ത്യക്ക് വിൽക്കാൻ US കോൺഗ്രസ് അനുമതി നൽകി. നാറ്റോയ്ക്ക് പുറത്തുള്ള രാജ്യത്തിന് US ആദ്യമായാണ് ഡ്രോണുകൾ വിൽക്കുന്നത്. ബറാക് ഒബാമ ഇന്ത്യയുമായി പുലർത്തിയ നയം തുടരാൻ ട്രംപും തയ്യാറാണെന്നതിന്റെ സൂചനയായി US കോൺഗ്രസിന്റെ ഈ തീരുമാനം. അമേരിക്കൻ നിർമ്മിത ഡ്രോണുകൾ സ്വന്തമാക്കാനുള്ള താൽപര്യം നേരത്തെ ഇന്ത്യ അറിയിച്ചിരുന്നതാണ്. ഭീകരവാദവും പാകിസ്ഥാനോടുള്ള അമേരിക്കൻ സമീപനവും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വിഷയമാകും. പ്രതിരോധ മേഖലയ്ക്കൊപ്പം വാണിജ്യ മേഖലകളിലെ സംയുക്ത വികസന നയങ്ങളും ചർച്ച ചെയ്യും. പിന്നീട് വാഷിംഗ്ടണിലെ ഇന്ത്യൻ സമൂഹം ഒരുക്കുന്ന വിരുന്നിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കഴിഞ്ഞ നവംബറിൽ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതിനു ശേഷം 3 തവണ ഇരു നേതാക്കളും ഫോണിലൂടെ സംസാരിച്ചിരുന്നെങ്കിലും വൈറ്റ് ഹൌസിൽ വച്ചുള്ള കൂടിക്കാഴ്ച ഇതാദ്യമാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് കർഷകർ ആത്മഭാവം അന്വേഷിക്കുന്നതിനായി സംസ്ഥാന റവന്യൂ സെക്രട്ടറി PH കുര്യൻ ഇന്ന് ചെമ്പനോട് സന്ദർശിക്കും. ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ചെമ്പനോടയിൽ CPIM നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ചെമ്പനോടയിൽ നടന്ന CPIM പ്രതിഷേധ സംഗമത്തിൽ കർഷകരോഷം പ്രകടമായിരുന്നു. ആത്മഹത്യ ചെയ്ത ജോയിയെ പോലെ നികുതി അടക്കാനാവാത്ത നിരവധി കർഷകർ സംഗമത്തിനെത്തി. ജോയിയുടെ ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം നടത്തുക, കർഷകരെ വേട്ടയാടുന്ന റവന്യൂ അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക, ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുഴുവൻ ഭൂപ്രശ്നങ്ങളും അടിയന്തരമായി പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളാണ് CPIM മുന്നോട്ട് വച്ചത്. ചക്കിട്ടപ്പാറയിലെ അർഹരായ മുഴുവൻ കർഷകർക്കും ഉപാധിരഹിത പട്ടയം നൽകാൻ നടപടിയെടുക്കണമെന്ന് CPIM ഏരിയ സെക്രട്ടറി NP ബാബു പറഞ്ഞു. വർഷങ്ങളായി ഭൂമി കൈവശം വെക്കുന്ന കൃഷിക്കാരുണ്ട്. ആ ഭൂമിക്ക് കൈവശ കൃഷിക്കാർക്ക് ഉപാധിരഹിത പട്ടയം നൽകാൻ വേണ്ടി കഴിയണം. അതുപോലെ തന്നെ ഭൂ നികുതി സ്വീകരിക്കാത്ത കൃഷിക്കാരുണ്ട്, അവരുടെ ഭൂനികുതി സ്വീകരിക്കാൻ ആവശ്യമായ നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതേസമയം കർഷകന്റെ ആത്മഹത്യയിൽ വിവിധ തലങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാർ നിയോഗിച്ച റവന്യൂ സെക്രട്ടറി ഇന്ന് ചെമ്പനോടയിലെത്തും. വില്ലേജ് ഓഫീസും ജോയിയുടെ വീടും റവന്യൂ സെക്രട്ടറി സന്ദർശിക്കും.
റവന്യൂ രേഖകളിൽ കൃത്രിമം നടത്തിയെന്ന പരാതിയിൽ താലൂക്ക് ഓഫീസിൽ പരിശോധന നടത്താൻ വിജിലൻസ് സംഘവും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ കലക്ടർ നിർദ്ദേശമനുസരിച്ച് ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കലക്ടറും വകുപ്പുതല അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കൃഷിവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതി മൂലം സംസ്ഥാനത്തെ കാർഷിക രംഗത്ത് 1,000 കോടി രൂപയുടെ നഷ്ടം. അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകൾ എന്ന പേരിൽ കൃഷിഭവൻ വഴി കർഷകർക്ക് നൽകിയത് പതിരി കലർത്തിയ നെൽവിത്തുകൾ. കൃഷിവകുപ്പിൽ കഴിഞ്ഞ കാലത്ത് നടന്നത് സംഘടിത കൊള്ളയെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഞെട്ടിക്കുന്ന കണ്ടെത്തൽ സ്പെഷ്യൽ വിജിലൻസ് സെല്ലിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ. സംസ്ഥാന വിത്ത് വികസന അതോറിറ്റിയിലെ ക്രമക്കേടിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവി പുറത്തുവിട്ടു. കൃഷിവകുപ്പിലെ മുൻ ഡയറക്ടർ അശോക് കുമാർ തെക്കനെയും ഉന്നത ഉദ്യോഗസ്ഥയായ പി കെ ബീനയെയും സസ്പെൻഡ് ചെയ്തതിനാധാരമായ അന്വേഷണ റിപ്പോർട്ടിലാണ് കേരളത്തിന്റെ കാർഷിക മേഖലയെ കുളം തോണ്ടിയ അഴിമതിയുടെ വിശദാംശങ്ങൾ ഉള്ളത്. എറണാകുളം കാലടിയിൽ പ്രവർത്തിക്കുന്ന കേരള അഗ്രോ സീഡ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് കൃഷിവകുപ്പ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 68 കോടിയിലേറെ രൂപയുടെ വിത്തിനങ്ങളാണ് വാങ്ങിക്കൂട്ടിയത്. കർണാടക കൃഷിവകുപ്പിന്റെ അംഗീകൃത വിതരണ ഏജൻസി എന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു സ്ഥാപനം വിത്തിനങ്ങൾ വിതരണം ചെയ്തത്. ടെൻഡറും ധാരണാപത്രവും ഇല്ലാതെയാണ് ഇത്തരം ഒരു വൻകിട കരാറിൽ സംസ്ഥാന വിത്ത് വികസന ഏജൻസി ഏർപ്പെട്ടത്. മുളയ്ക്കാൻ സാധ്യതയില്ലാത്ത പതിരു കലർന്ന നെല്ല് വിത്തിനൊപ്പം കൂട്ടിക്കലർത്തി കൃഷിഭവനുകൾ വഴി കർഷകർക്ക് വിതരണം ചെയ്തു എന്ന ഗുരുതര കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ട്. ഇതേ തുടർന്ന് വിവിധ പാടശേഖര സമിതികളും കർഷകരും പരാതിയുമായി രംഗത്തെത്തിയതായി കൃഷിവകുപ്പിലെ ആഭ്യന്തര വിജിലൻസ് തലവൻ അനിൽകുമാർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതി മൂലം കാർഷിക രംഗത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1,000 കോടി രൂപയുടെ ഉൽപ്പാദന നഷ്ടമുണ്ടായതായുള്ള ഞെട്ടിക്കുന്ന കണ്ടെത്തലും റിപ്പോർട്ടിൽ ഭാഗമായുണ്ട്. കർണാടക സീഡ് കോർപ്പറേഷന്റെ വിത്തെന്ന് കേരള കൃഷിവകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഉന്നത ഉദ്യോഗസ്ഥരായിരുന്ന പി കെ ബീനയും കെ ജെ ഒനീലും കരാറിലേർപ്പെട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നാഷണൽ സീഡ് കോർപ്പറേഷനിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വിത്തിനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നിരിക്കെ കൂടിയ വിലയ്ക്ക് സ്വകാര്യ സ്ഥാപനവുമായി കരാറിലേർപ്പെട്ടതുവഴി സർക്കാർ ഖജനാവിന് കോടികളുടെ വരുമാന നഷ്ടമുണ്ടായതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കൃഷിവകുപ്പിൽ വിവിധ കാലയളവുകളിൽ ജോലി നോക്കിയിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുതൽ കൃഷി അസിസ്റ്റന്റ് വരെയുള്ള 16 ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണവും വകുപ്പുതല നടപടിയും വേണമെന്നും കൃഷിവകുപ്പിനെയും സർക്കാരിനെയും വഞ്ചിച്ച കേരള അഗ്രോ സീഡ്സ് എന്ന സ്ഥാപനത്തെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കൊല്ലം കുരിയപ്പള്ളി സ്വദേശി മുഹമ്മദ് അഫ്സൽ അന്തരിച്ചു. സജീവ് ഖാൻ ഫൗസിയ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് അഫ്സൽ. ഖബറടക്കം കുരിയപ്പള്ളി ജുമാ മസ്ജിദിൽ നടക്കും. ആമിന, ഹാജിറ എന്നിവർ സഹോദരങ്ങളാണ്. കൊച്ചിയിൽ ആനക്കൊമ്പ് കൈവശം വെച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി മനീഷ് ഗുപ്തയെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. കൊച്ചിയിലെ മനീഷ് ഗുപ്തയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. ഒളിവിലായിരുന്ന മനീഷ് ഗുപ്തയെ എറണാകുളത്ത് നിന്നാണ് പിടികൂടിയത്. വനംവകുപ്പ് DFO ജി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മനീഷിനെ അറസ്റ്റ് ചെയ്തത്. വാരണാസി സ്വദേശിയെ മനീഷിന്റെ കൊച്ചി കടവന്ത്രയിലെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആനക്കൊമ്പും ചന്ദനവും വനംവകുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് പിടികൂടിയത്. ശിങ്കാരിമാനിന്റെ കൊമ്പും 50 മദ്യക്കുപ്പികളും കണ്ടെടുത്തിരുന്നു. ആനക്കൊമ്പുകൾ അടിമാലി സ്വദേശി ജോസിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. മനീഷിന് ഇവ കൈവശം വെക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ഇത് നാട്ടാനയാണ്. ഇതിന്റെ യഥാർത്ഥ ഓണർ MD ജോസ് ആണ്. ആരുവിലുള്ളത് പുള്ളി കുറച്ച് നാളത്തേക്ക് എനിക്ക് സൂക്ഷിക്കാൻ തന്നാണ്. അതിന് പൂർണ്ണമായ പേപ്പറും കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട്. പുള്ളി ഒന്ന് അപ്പിയർ ആയി കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളെല്ലാം തെളിയും. ഇന്നത്തെ വേറെ ഒരു രീതിയിലുള്ള ഇന്നത്തെ ഒരു കള്ളത്തരോ അതായത് ഒരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളില്ല. പിന്നെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപ്രകാരം അത് എന്റെ കയ്യിൽ വെക്കാൻ പാടില്ല, അത് പുള്ളിയുടെ കയ്യിൽ വെക്കണമായിരുന്നു. അതായത് ഒരു കുറ്റം മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. മറയൂരിൽ നിന്ന് എത്തിച്ചതായിരുന്നു ചന്ദ്രമുട്ടികൾ. പ്രതിയെ കോടനാട് റേഞ്ച് ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം കുറുപ്പുംപടി കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. കോട്ടയം ജില്ലയിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പനിബാധിതരുടെ എണ്ണത്തിൽ വൻകുറവ്. ജനപങ്കാളിത്തത്തോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതോടെയാണ് പനി നിയന്ത്രിക്കാൻ കോട്ടയം ജില്ലയ്ക്കായത്. അതേസമയം പനിഭീതി പടർത്തി സാധാരണക്കാരിൽ നിന്ന് പണം തട്ടുന്ന സ്ഥിതിയും ആരോഗ്യമേഖലയിലുണ്ടെന്നും വിദഗ്ധരുടെ മുന്നറിയിപ്പ്. മലയോരവും കായലോരവും ഇടകലർന്ന കോട്ടയം ജില്ലയിൽ പ്രധാനമായും എലിപ്പനി, ഡെങ്കിപ്പനി, H1N1 എന്നിവ പടരാനാണ് സാധ്യത കൂടുതൽ.
പക്ഷേ മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ പകർച്ചപ്പനി സാധ്യതകൾ വൻതോതിൽ കുറയ്ക്കാനായി. ജനുവരി മുതലുള്ള കണക്കുകൾ അനുസരിച്ച് എലിപ്പനി ബാധിച്ചവർ കേവലം 28 പേർ മാത്രം, ഡെങ്കിപ്പനി ബാധിതർ 180, സംശയിക്കുന്നവർ 254, H1N1 ബാധിതർ 49. മഴക്കാലമായതിനാൽ പനി ബാധിച്ച് ഇതുവരെ ചികിത്സ തേടിയവരുടെ എണ്ണം 41,974. മുൻ വർഷങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ കണക്കുകളിൽ ആശങ്കപ്പെടാനില്ല. അതേസമയം പനിഭീതി പടർത്തി പണം തട്ടുന്ന സ്ഥിതിയും ആരോഗ്യ മേഖലയിലുണ്ട്. ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും കോട്ടയം DMOയുമായ ഡോക്ടർ ജേക്കബ് വർഗീസ്, മഴക്കാലത്ത് എത്രയോ തലമുറകളായിട്ട് മൺസൂൺ കാലത്ത് പനി ഉണ്ടാവും. ഏത് വൈറൽ പനി ഉണ്ടായാലും പ്ലേറ്റ്ലെറ്റ് ഒക്കെ അല്പം താഴാനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാം ഡെങ്കി എന്നും പറഞ്ഞ് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഡെങ്കി എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ചികിത്സിക്കുന്ന രീതികൾ വല ചില മേഖലകളിൽ കാണുന്നുണ്ട്. ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പനി ക്ലിനിക്കുകൾ തുറന്നു. എവിടെയും മരുന്നുകൾ സുലഭമാണ്. വരും ദിനങ്ങളിൽ മണ്ഡലം, തദ്ദേശ സ്ഥാപനങ്ങൾ, വാർഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കാനും കളക്ടറേറ്റിൽ ചേർന്ന ആരോഗ്യവകുപ്പ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ പനിബാധിതരുടെ എണ്ണത്തിൽ വളരെയധികം വർധന ഉണ്ടാകേണ്ടതാണ്. എന്നാൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതുകൊണ്ട് തന്നെ പനിബാധിതരുടെ എണ്ണത്തിലും വളരെയധികം കുറവുണ്ടായിട്ടുണ്ട്. കോട്ടയത്ത് നിന്നും ക്യാമറമാൻ സംജിത് ആർ പുക്കരയോടൊപ്പം TP പ്രശാന്ത്. കൊല്ലം ജില്ലയിൽ പനി പ്രതിരോധത്തിൽ ക്രിയാത്മക ഇടപെടലുമായി ഹോമിയോ വകുപ്പ്. ജില്ലയിൽ കൂടുതൽ പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട തഴവയിലും കൊല്ലം കിളികൊല്ലൂരിലും ഉൾപ്പെടെ 70 മെഡിക്കൽ ക്യാമ്പുകളിലൂടെ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തു. മഞ്ഞപ്പിത്തവും ഇപ്പോഴത്തെ പനിയിലൂടെ ഉണ്ടാകുന്നുവെന്ന് ഹോമിയോ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. കൊല്ലം ജില്ലാ ആശുപത്രിയിലും കരുനാഗപ്പള്ളി പൊന്നൂർ താലൂക്ക് ആശുപത്രികളിലും പനിബാധിതരുടെ രോഗലക്ഷണങ്ങൾ വിലയിരുത്തിയാണ് റീച്ചിന്റെ നേതൃത്വത്തിൽ ഹോമിയോ മരുന്ന് ജീനസ് എപ്പിഡമിക് വികസിപ്പിച്ചത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട തഴവയിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തിരുന്നു. ജൂൺ മാസത്തിൽ മാത്രം 70 മെഡിക്കൽ ക്യാമ്പുകളും നടത്തി. ഹോമിയോ ആശുപത്രികൾ പനി ക്ലിനിക്കുകൾക്കൊപ്പം കിടത്തി ചികിത്സയും ആരംഭിച്ചു. ഡെങ്കി റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരിൽ മഞ്ഞപ്പിത്തവും രോഗലക്ഷണങ്ങളായി കണ്ടുവരുന്നുവെന്ന് കൊല്ലം ഹോമിയോ DMO അറിയിച്ചു. 40 കേസുകളിൽ കൂടുതലായിട്ടുള്ള സിംറ്റംസ് പറഞ്ഞാൽ ഫീവറും ചില്ലിനെസ്, ബാക്ക് ഏക്ക്, ബോഡി പെയിൻ അങ്ങനെയുള്ളതുണ്ട്. പിന്നെ കോംപ്ലിക്കേറ്റഡ് ആവുന്ന കേസുകൾ കൂടുതലും ലിവറിനെ അഫക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കരുനാഗപ്പള്ളിയിൽ നിന്ന് കിട്ടിയ കേസുകളിൽ ജോണ്ടിസ് പ്രസന്റ് ചെയ്ത കേസുണ്ടായിരുന്നു. മാലിന്യങ്ങളും മനുഷ്യവിസർജ്യങ്ങളും തള്ളപ്പെട്ടതിനാലാണ് തടവിൽ കൂടുതൽ പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്നും മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുകയാണ് ഏക പോംവഴിയെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. ചുറ്റിനും താമസിക്കുന്ന കോളനി പോലുള്ള ഏരിയയിൽ നിന്നുള്ള ടോയ്ലറ്റുകളിൽ നിന്ന് ഔട്ട്ലെറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. മാറ്റാതെ പറ്റില്ലെന്നാണ് ഹെൽത്ത് അവിടെ നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ അവലോകന യോഗത്തിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പൊതുജനങ്ങൾ കൂടുതലെത്തുന്ന സ്ഥലങ്ങൾ, സർക്കാർ ജീവനക്കാർ, അംഗനവാടികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്ക് പ്രതിരോധ മരുന്നിന്റെ വിതരണം തുടങ്ങിയതായും DMO അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ പ്ലാൻ ഫണ്ട് 500,000 പുറമെ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ 10,00,000 രൂപയുടെ ഫണ്ടും പനി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സർക്കാർ ആശുപത്രികളിൽ ഉച്ചയ്ക്ക് ശേഷവും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കാൻ സർവകക്ഷി യോഗ തീരുമാനം. റിട്ടയേർഡ് ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളിലെ പനിബാധിതരുടെ കണക്ക് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കും. പനിബാധിതരുടെ കിടത്തി ചികിത്സ ഉറപ്പാക്കാൻ കൂടുതൽ വാർഡുകൾ ആരംഭിക്കും. കൂടാതെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സർവകക്ഷി യോഗം വിളിക്കാനും തീരുമാനമായി. പനി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നാടാകെ ഒന്നിച്ചു നീങ്ങണമെന്ന സമീപനത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നത്. സർക്കാർ ആശുപത്രികളിൽ ഉച്ചയ്ക്ക് 2 ശേഷം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കും. റിട്ടയർഡ് ചെയ്ത ഡോക്ടർമാരുടെ സേവനവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2 കഴിഞ്ഞാലും ഡോക്ടർമാരുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. താൽക്കാലിക നിയമനം നടത്താൻ പറ്റുന്നത് നടത്തുകയും ചെയ്യും. സ്വകാര്യ ആശുപത്രികളിൽ ജോലിയെടുക്കുന്ന ഡോക്ടർമാർ സഹായിക്കാൻ തയ്യാറായി വരുന്നവരുണ്ട്. അപ്പോൾ അവരെയും ആശുപത്രികളിൽ ഉൾക്കൊള്ളിക്കും. അതോടൊപ്പം തന്നെ സർവീസിൽ നിന്ന് പിരിഞ്ഞ ഒട്ടേറെ ഡോക്ടർമാരുണ്ട്. അവരുടെ സേവനവും ഉപയോഗിക്കാൻ കഴിയും. ആശുപത്രികളിലെത്തുന്ന രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വാർഡുകൾ ആരംഭിച്ച് കിടത്തി ചികിത്സ ഉറപ്പാക്കും. സ്വകാര്യ ആശുപത്രികളിലും പ്രത്യേക വാർഡുകൾ ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കും. പനി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും പണത്തിന്റെ ക്ഷാമമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്വകാര്യ ആശുപത്രികളിലെ പനിബാധിതരുടെ കണക്ക് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കും. കൂടാതെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ മാസം 27 മുൻപ് സർവകക്ഷി യോഗം വിളിക്കാനും തീരുമാനിച്ചു.
ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. മന്ത്രിമാരായ കെ കെ ശൈലജ, കെ ടി ജലീൽ, എൽ ഡി എഫ്, യു ഡി എഫ്, ബി ജെ പി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തയിലേക്ക്. ഇന്ന് രണ്ട് മലയാള ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. പി ടി കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്യുന്ന വിശ്വാസപൂർവ്വം മൻസൂർ, വിനീത് ശ്രീനിവാസൻ നായകനായ ഒരു സിനിമാക്കാരൻ എന്നിവയാണ് റിലീസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ചകളിലല്ലാതെ മറ്റ് ദിവസങ്ങളിൽ അപൂർവമായി മാത്രമേ ചിത്രങ്ങൾ റിലീസ് ചെയ്യാറുള്ളൂ. വീരപുത്രന് ശേഷം പി ടി കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വിശ്വാസപൂർവ്വം മൻസൂർ. ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും പി ടി കുഞ്ഞുമുഹമ്മദിന്റേത് തന്നെയാണ്. ജയകൃഷ്ണൻ കാവിലിന്റേതാണ് കഥ. പ്രഭാവർമ്മയും റഫീഖ് അഹമ്മദും ഗാനരചനയും രമേശ് നാരായണൻ സംഗീത സംവിധാനവും നിർവഹിച്ചു. യേശുദാസ്, ചിത്ര, ഫ്രാങ്കോ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. റോഷൻ മാത്യു ആണ് ചിത്രത്തിൽ നായകൻ. പ്രയാഗ മാർട്ടിനാണ് നായിക. സെറീന വഹാബ്, ആശ ശരത്, രഞ്ജു പണിക്കർ തുടങ്ങിയവർ മറ്റു പ്രധാന റോളുകളിൽ അഭിനയിക്കുന്നു. ഒരു അമ്മയും മകളും ഒരു കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കേരളത്തിൽ വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കഥ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥകൾ, ഉണ്ടാക്കിയെടുക്കുന്ന അപകടകരമായ ഒരു പ്രതിസന്ധി ഈ സിനിമ ചർച്ച ചെയ്യുന്നു. വിനീത് ശ്രീനിവാസനും രജിഷ വിജയനും പ്രധാന റോളുകളിലെത്തുന്ന ഒരു സിനിമാക്കാരൻ ലിയോ തദേവൂസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. എൽ ജി ഫിലിംസ് ആണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. ലാൽ, രഞ്ജി പണിക്കർ, വിജയബാബു എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചൈനയ്ക്കുള്ളിൽ ഒരു സോവിയറ്റ് യൂണിയനോ? കൈരളി ടിവി ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസ് ചൈന സന്ദർശിച്ചപ്പോൾ കണ്ട ഒരു കാഴ്ച ഇന്നത്തെ ചൈനീസ് ഡയറി. ചൈനയ്ക്കുള്ളിലെ ആദ്യത്തെ പരമാധികാര രാഷ്ട്രം ഇവിടെയാണ് രൂപീകരിക്കപ്പെട്ടത്. മാവോയുടെ നേതൃത്വം 6 മന്ത്രി ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭ 1931 ഇവിടെ അധികാരത്തിൽ. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവ പാത ആരംഭിക്കുന്നത്. ലോങ് മാർച്ച് തുടങ്ങുന്നത് ഇവിടെ. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ചൈനയ്ക്കുമുണ്ട് ഒരു സോവിയറ്റ് റിപ്പബ്ലിക് പശ്ചാത്തലം. ചൈന എന്ന വിസ്തൃത ഭൂമിക്കുള്ളിൽ 1931 മാവോസെത്തിങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപീകരിച്ച പരമാധികാര രാഷ്ട്രമാണ് സോവിയറ്റ് റിപ്പബ്ലിക് ഓഫ് ചൈന. വടക്കു കിഴക്കൻ മേഖലയിൽ ഏതാനും പ്രവിശ്യകളടങ്ങുന്ന ഭരണ സംവിധാനമായിരുന്നു ഇത്. 6 മാത്രമേ ഈ പരീക്ഷണം നീണ്ടു നിന്നുള്ളൂ എങ്കിലും വിപ്ലവാനന്തര ചൈനയെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ പരീക്ഷണ സർക്കാർ ജനങ്ങൾക്ക് പകർന്നു നൽകിയത്. എട്ട് പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ചൈനയ്ക്കുള്ളിലെ സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ ആസ്ഥാന മന്ത്രികളും മറ്റ് അടയാളങ്ങളും ചൈനീസ് ഗവൺമെന്റ് പരിപാലിക്കുകയാണ്. മാവോ ആയിരുന്നു പ്രധാനമന്ത്രി, 6 മന്ത്രിമാരുണ്ടായിരുന്നു. അന്നത്തെ സർക്കാർ വകുപ്പുകളുടെ ശേഷിപ്പുകളും എന്തിനേറെ കറൻസികൾ പോലും അതുപോലെ സൂക്ഷിച്ചിരിക്കുന്നു. മാവോ വെള്ളം കുടിച്ചിരുന്ന കിണറാണ്. ഈ കിണറിൽ നിന്നാണ് മാവോയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും വെള്ളം എടുക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. ഇന്നൊരു സ്മാരകമായി സംരക്ഷിക്കുകയും ആൾക്കാർ വിപ്ലവ വീര്യം ആവാഹിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വെള്ളം കുടിക്കാറുണ്ട്. കുമിന്താങ്ങുമായി തുടർച്ചയായി ഏറ്റുമുട്ടിയ ചെമ്പടയ്ക്ക് 1,50,000 പേരുടെ അംഗബലവും ഉണ്ടായിരുന്നു. മാവോയുടെ താമസ കേന്ദ്രത്തിനോട് ചേർന്ന മരത്തിലാണ് കുമിന്താങ്ങിന്റെ ബോംബ് വർഷം നടന്നത്. തുടർന്ന് മറ്റൊരു സ്ഥലത്തേക്ക്
സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ ആസ്ഥാനം മാറ്റുകയും ചെയ്തു. ഈ പുറകിലുള്ള ബിൽഡിംഗിൽ മാവോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മരത്തിന് മുകളിൽ ഒരു ബോംബ് വീണത്. വളരെ സുപ്രധാനമായ ഒരു മരമായിട്ടാണ് ഇന്ന് ചൈനക്കാർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കിങ് ഓഫ് ട്രീസ് അല്ല, എല്ലാ മരങ്ങളുടെയും രാജാവ് എന്നുള്ള പേരിലാണ് ഈ മരം അറിയപ്പെടുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം കോൺഗ്രസ് നടന്ന സ്ഥലമാണ്. ഇവിടെയാണ് മാവോയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് ആരംഭിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം കോൺഗ്രസ് വേദിയിൽ നിന്ന് കൈരളിക്ക് വേണ്ടി ജോൺ ബ്രിഗാസ്.